1995 ഒക്ടോബർ 6 ഐൻഡ്ഹോവൻ, നെതർലാൻഡ്സ്. 15 വയസ്സുള്ള നിക്കോൾ വാൻഡൻഹർക്ക് എന്ന പെൺകുട്ടി അവളുടെ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചു വരികയായിരുന്നു. അടുത്തു തന്നെയുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ അവൾ പാർട്ട് ടൈം ജോബിനും പോയിരുന്നു. 1995 ഒക്ടോബർ 6 മോർണിംഗ് ഷിഫ്റ്റിലായിരുന്നു നിക്കോളിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ അവൾ സൈക്കിളുമെടുത്ത് ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. എന്നാൽ അന്നവൾ ആ ഷോപ്പിംഗ് മാളിൽ എത്തിയില്ല. നിക്കോൾ ഇന്ന് വരുന്നില്ലേ എന്നറിയുന്നതിനു വേണ്ടി അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഗ്രാൻഡ് മദറിന്റെ വീട്ടിലേക്ക് വിളിച്ചതോടെയാണ് നിക്കോൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം എല്ലാവരും അറിയുന്നത്. 16 വർഷത്തോളം കോൾഡ് കേസായി തുടർന്ന ഈ കേസ് 2011 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാരണമാണ് സോൾവ് ചെയ്യപ്പെട്ടത്. 15 വയസ്സുള്ള നിക്കോൾ വാൻഡൻഹർക്ക് എന്ന പെൺകുട്ടിക്ക് അന്ന് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1980 ജൂലൈ 4 ജർമ്മനിയിലെ എർക്കലൻസ് എന്ന നഗരത്തിൽ ഏഞ്ചലിക്ക എന്ന സ്ത്രീയുടെ മകളായാണ് നിക്കോൾ ജനിച്ചത്. 4-ലധികം പുരുഷന്മാരുമായി ഒരേ സമയം ബന്ധം പുലർത്തിയിരുന്ന സ്ത്രീയായിരുന്നു ഏഞ്ചലിക്ക. അതുകൊണ്ട് തന്നെ നിക്കോളിന്റെ അച്ഛൻ ആരാണെന്ന് പോലും അവർക്ക് ഉറപ്പില്ലായിരുന്നു. നിക്കോൾ ജനിച്ച കുറച്ച് മാസങ്ങൾക്ക് ശേഷം നെതർലാൻഡുകാരനായ ആഡ് വാൻഡൻഹർക്ക് എന്നൊരു മ്യൂസീഷ്യനെ ഏഞ്ചലിക്ക പരിചയപ്പെട്ടു. ഇവരുടെ പരിചയം പെട്ടെന്ന് അടുപ്പത്തിലെത്തുകയും 2 വർഷത്തിന് ശേഷം ആഡ് വാൻഡൻ ഏഞ്ചലിക്കയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നിക്കോളും ഏഞ്ചലിക്കയും നെതർലാൻഡിലെ ഐൻഡ്ഹോവനിലെത്തിയത്. ആഡ് വാൻഡൻഹർക്കിന് ആദ്യ വിവാഹത്തിൽ ആന്റി വാൻഡൻ എന്നൊരു മകനുമുണ്ടായിരുന്നു. അവർ 4 പേരും ചേർന്ന് ആ വീട്ടിൽ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചു വന്നത്. ആഡ് വാൻഡൻ നിക്കോളിനെ സ്വന്തം മകളെ പോലെ തന്നെയാണ് നോക്കി വളർത്തിയത്. നിക്കോളിനും തന്റെ സ്റ്റെപ്പ് ഫാദറിനോടും സ്റ്റെപ്പ് ബ്രദറിനോടും അളവിൽ കവിഞ്ഞ സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ആഡ് വാൻഡനും ആഞ്ചലിക്കയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല. ഏഞ്ചലിക്കയ്ക്ക് മെന്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് ആഡ് വാൻഡൻ തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ 1989 ഇരുവരുടെയും ഡിവോഴ്സോടെയാണ് അവസാനിച്ചത്. ഏഞ്ചലിക്ക ഒരു മാനസിക രോഗിയായിരുന്നതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ സുരക്ഷിതമായി വളർത്താൻ അവൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ആഡ് വാൻഡൻ നിക്കോളിന്റെ കസ്റ്റഡിയും ആവശ്യപ്പെട്ടിരുന്നു. അതിലും ആഡ് വാൻഡന് അനുകൂലമായ വിധിയാണ് ഉണ്ടായത്. അന്ന് 9 വയസ്സുണ്ടായിരുന്ന നിക്കോളിനും സ്റ്റെപ്പ് ഫാദറിന്റെ കൂടെ പോവാൻ സമ്മതമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അനുകൂല വിധി ലഭിച്ചത്. ആഡ് വാൻഡൻ ഒരു മ്യൂസീഷ്യൻ ആയിരുന്നതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകളുടെ ഭാഗമായി പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിക്കോളും ആന്റി വാൻഡനും ആഡ് വാൻഡന്റെ അമ്മയുടെ വീട്ടിലായിരുന്നു താമസിക്കാറുള്ളത്. അതായത് അവരുടെ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ. ഇവരാരുമായും നിക്കോളിന് രക്തബന്ധമൊന്നുമില്ലെങ്കിലും എല്ലാവർക്കും നിക്കോളിനോട് നല്ല സ്നേഹമായിരുന്നു. പ്രത്യേകിച്ച് നിക്കോളും അവളുടെ സ്റ്റെപ്പ് ബ്രദറായ ആന്റി വാൻഡനും തമ്മിലുള്ള സ്നേഹം രക്തബന്ധത്തിനും അപ്പുറമായിരുന്നു. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ആഡ് വാൻഡൻ കൂടെ വർക്ക് ചെയ്തിരുന്ന യൊലാൻഡ എന്ന മറ്റൊരു മ്യൂസീഷ്യനുമായി അടുപ്പത്തിലായതും അവരെ വിവാഹം കഴിച്ചതും. രണ്ടുപേരും പ്രോഗ്രാമുകളുടെ ഭാഗമായി ഫുൾ ടൈം യാത്രയിലായതിനാൽ കുട്ടികളായ ആന്റി വാൻഡനും നിക്കോളും ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ സ്ഥിരതാമസമായി. സ്കൂൾ ലൈഫ് മുഴുവൻ അവർ അവിടെ തന്നെയായിരുന്നു. 1995 ഏപ്രിൽ നിക്കോളിന് 15 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ ഏഞ്ചലിക്ക ആത്മഹത്യ ചെയ്തു. അമ്മയുമായി അധികം അടുപ്പമൊന്നും പുലർത്തിയിരുന്നില്ലെങ്കിലും രക്തബന്ധമെന്ന് പറയാൻ ആകെയുണ്ടായിരുന്ന അമ്മയുടെ മരണം നിക്കോളിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കകം അവൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും തന്റെ കൂടെയുള്ളവരെന്നും തനിക്ക് അവകാശപ്പെട്ടവരല്ല എന്നും അവരെയൊന്നും അധികം ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നും നിക്കോളിന് തോന്നിത്തുടങ്ങി. ഇതോടെയാണ് പഠനത്തിനാവശ്യമായ പണം കണ്ടെത്താനായി അവൾ പാർട്ട് ടൈം ജോബിന് പോവാൻ തീരുമാനിച്ചത്. അടുത്തു തന്നെയുള്ള ഷോപ്പിംഗ് മാളിലെ ബേക്കറിയിലാണ് അവൾക്ക് ജോലി ലഭിച്ചത്. അങ്ങനെ ജോലിയും പഠനവുമെല്ലാമായി സന്തോഷത്തോടെ മുന്നോട്ടു പോകുമ്പോഴാണ് അവളുടെ ജീവിതത്തിലേക്ക് ആ നശിച്ച ദിവസം കടന്നുവരുന്നത്. 1995 ഒക്ടോബർ 6 അന്ന് പുലർച്ചെ 5 മണിക്കാണ് നിക്കോൾ സൈക്കിളുമെടുത്ത് അവൾ ജോലി ചെയ്യുന്ന ബേക്കറിയിലേക്ക് പോയത്. അന്നവൾ ജോലിക്കെത്താത്തതിന്റെ കാരണമറിയാനായി ബേക്കറി മാനേജർ നിക്കോളിന്റെ ഗ്രാൻഡ് മദറിന്റെ വീട്ടിലേക്ക് വിളിച്ചതോടെയാണ് അവൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം എല്ലാവരും അറിയുന്നത്. ഉടൻ തന്നെ നിക്കോളിന്റെ ഗ്രാൻഡ് മദർ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു. സ്ഥലത്തെത്തി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞതിനു ശേഷം പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഐൻഹോവൻ സിറ്റി മുഴുവൻ വ്യാപകമായ തിരച്ചിൽ നടത്തിയതോടെ അന്ന് വൈകുന്നേരം ഒരു നദിക്കരയിൽ നിന്നും നിക്കോളിന്റെ സൈക്കിൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നതായി പോലീസ് കണ്ടെത്തി.
നിക്കോളിന്റെ സൈക്കിൾ കണ്ടെത്തിയ ഏരിയ മുഴുവനായും ആ നദിയിൽ ഉൾപ്പെടെ അവൾക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ആ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. ഇതിനിടയിൽ നിക്കോളിന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുമെല്ലാം പോലീസ് ഒരന്വേഷണം നടത്തിയിരുന്നു. സ്വന്തം കുടുംബാംഗങ്ങളുടെ കൂടെയല്ല അവൾ താമസിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതോടെ ജീവിതം അടുത്ത് നിക്കോൾ ഒളിച്ചോടി പോയതായിരിക്കുമോ എന്നുള്ള സംശയങ്ങളും പോലീസുകാർക്ക് വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ നിക്കോളിന്റെ സ്റ്റെപ്പ് ഫാദർ ആഡ്വാൻഡൻ പോലീസിന്റെ സംശയങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞു. നിക്കോൾ ഞങ്ങളോടൊപ്പം വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അവളുടെ അമ്മ മരണപ്പെട്ടത് മൂലമുണ്ടായ വിഷമമൊഴിച്ചാൽ അവൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആയിരത്തി തൊള്ളായിരത്തി 1995 ഒക്ടോബർ 19 ഐൻഹോവനിലൂടെ പോകുന്ന ഒരു കനാലിനരികിൽ നിന്നും നിക്കോളിന്റെ ബാഗ് സെർച്ചിംഗ് ടീമിന് ലഭിച്ചു. ഫോറസ്റ്റിനരികിലൂടെ പോകുന്ന കനാലായതുകൊണ്ട് തന്നെ ആ കാട് മുഴുവൻ പോലീസ് അരിച്ചുപെറുക്കി പരിശോധിച്ചു. എന്നാൽ നിക്കോളിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും ലഭിച്ചില്ല. ആ ബാഗ് ലഭിച്ച് 6 ദിവസത്തിന് ശേഷം ഒക്ടോബർ 25 പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഒരു പുരുഷനായിരുന്നു വിളിച്ചത്. നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന നിക്കോൾ വാൻഡൻഹർക്ക് എന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടുവെന്നും അവളെ കൊന്നതാരാണെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് ആ ഫോൺ പെട്ടെന്ന് ഡിസ്കണക്ട് ആയി. ഒരു പബ്ലിക് ബൂത്തിൽ നിന്നുമാണ് ആ കോൾ വന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വിളിച്ചയാളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. നിക്കോളിനെ കാണാതായി 1.5 മാസത്തിന് ശേഷമാണ് കേസിലൊരു പുരോഗതി ഉണ്ടായത്. 1995 നവംബർ 22 ഐൻഹോവൻ സിറ്റിയിൽ നിന്നും കിലോമീറ്ററുകൾ മാറിയുള്ള ഒരു വനപ്രദേശത്ത് ട്രക്കിങ്ങിന് പോയ ചിലർ അവിടെ അഴുകിയ നിലയിലായ ശരീരഭാഗങ്ങൾ കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ അധികം പ്രായമൊന്നുമാവാത്ത പെൺകുട്ടിയുടെയാണ് ഡെഡ് ബോഡി എന്ന് തിരിച്ചറിഞ്ഞതോടെ നിക്കോളിന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അവർ വിവരം കൈമാറി. തിരിച്ചറിയാൻ പോലും ആവാത്ത വിധം അഴുകിയ ഡെഡ് ബോഡി ഫോറൻസിക് ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയതോടെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് നിക്കോൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ 1.5 മാസത്തിലധികമായി മിസ്സിംഗ് കേസായിരുന്ന നിക്കോൾ വാൻഡൻഹർക്കിന്റെ കേസ് ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനായി മാറി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടം. പോലീസ് അതിനുള്ള നടപടികൾ ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് എത്ര ക്രൂരമായാണ് നിക്കോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സത്യം പുറത്തുവന്നത്. അവളുടെ മുഖം മുഴുവൻ പരുക്കുകളായിരുന്നു. താടിയില് തകർന്നിട്ടുണ്ട്. വിരലുകളെല്ലാം ഒടിഞ്ഞിരിക്കുന്നു. ശരീരം മുഴുവൻ അടിയേറ്റതിന്റെ പാടുകളാണ്. ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് മരണകാരണമായിരിക്കുന്നത്. എല്ലാത്തിനുമുപരി അവൾ അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു വാർത്ത അവളുടെ ഫാമിലിയെ മൊത്തത്തിൽ തളർത്തു കളഞ്ഞു. പ്രധാനമായും അവളുടെ സ്റ്റെപ്പ് ബ്രദറായ ആൻഡി വാൻഡനെ. അവൻ അത്രത്തോളം സ്നേഹിച്ചിരുന്ന സഹോദരിയെയാണ് ആരോ ഇത്ര ക്രൂരമായി കൊന്നുകളഞ്ഞിരിക്കുന്നത്. മരണകാരണം കണ്ടെത്തിയതോടെ പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. ആദ്യം തന്നെ സംശയിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി എല്ലാവരെയും ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചത്. സസ്പെക്ട് ലിസ്റ്റിലെ ആദ്യ വ്യക്തിയായിരുന്നു നിക്കോളിന്റെ ബോയ്ഫ്രണ്ട്. അവർക്കിടയിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാവുന്നത് പതിവായിരുന്നു. ദേഷ്യത്തിന്റെ പുറത്ത് അവൻ ചെയ്തതാണോ ഈ കൊലപാതകം എന്നതായിരുന്നു പോലീസുകാരുടെ സംശയം. നിക്കോളിന്റെ ബോയ്ഫ്രണ്ട് മൈനർ ആയിരുന്നതിനാൽ അവന്റെ പേരോ ഫോട്ടോയോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ചോദ്യം ചെയ്ത സമയത്ത് അവൻ ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പോലീസിന് ഉറപ്പായി. അതുപോലെ നിക്കോളിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവർ, സുഹൃത്തുക്കൾ എല്ലാവരെയും ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കിയെങ്കിലും കേസന്വേഷണത്തെ സഹായിക്കുന്ന ഒരു ചെറിയ തുമ്പ് പോലും ലഭിച്ചില്ല. ഇതോടെ നിക്കോളിനെ കാണാതായതിന് 3 ആഴ്ചയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന അനോണിമസ് കോൾ കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു അന്വേഷണം കൂടി നടത്താൻ പോലീസ് തീരുമാനിച്ചു. 1996 ജനുവരി 6 ആ കോൾ റെക്കോർഡിംഗ്സ് നെതർലാൻഡ്സിലെ നാഷണൽ ടെലിവിഷനിലൂടെ പുറത്തുവിട്ടു. പൊതുജനങ്ങളിൽ ആരെങ്കിലും ആ വോയിസ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുമെന്നതായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ. എന്നാൽ ആ ശ്രമവും പരാജയപ്പെട്ടു. 1996 ഫെബ്രുവരി 6 ആഡ്വാൻഡൻഹർക്കിന്റെ ഫാമിലി ഫ്രണ്ടായ സെലീൻ ഹാർട്ടോക്സ് എന്ന ലേഡിയെ മയക്കുമരുന്ന് കടത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്ത സമയത്ത് അവൾ ഞെട്ടിപ്പിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തി. നിക്കോൾ വാൻഡൻഹർക്കിനെ കൊന്നതാരാണെന്ന് എനിക്കറിയാം. അവന്റെ ഭീഷണി കാരണമാണ് ഞാൻ മയക്കുമരുന്ന് കടത്താൻ നിർബന്ധിതയായത്. ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിക്കോളിനെ പോലെ അവൻ എന്നെയും കൊന്നുകളയുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു എന്നാണ് അവൾ വെളിപ്പെടുത്തിയത്. സെലീൻ ഹാർട്ടോക്സിന്റെ മൊഴിയിലെ വിശ്വാസ്യത പോലീസ് പരിശോധിച്ചതോടെ കേസിൽ നിന്നും രക്ഷപ്പെടാനായി അവൾ മെനഞ്ഞെടുത്ത ഒരു കഥ മാത്രമായിരുന്നു ഇതെന്ന് പോലീസുകാർ കണ്ടെത്തി. സെലീൻ ഹാർട്ടോക്സിനെ കേസിൽ നിന്നും രക്ഷിക്കാനായി ആഡ്വാൻഡൻഹർക്ക് ശ്രമിക്കുകയും അവളുടെ മൊഴികൾ അയാൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടെ പോലീസുകാരുടെ സംശയം മുഴുവൻ ആഡ്വാൻഡിന് മേലായി.
നിക്കോൾ അയാളുടെ സ്വന്തം മകളല്ല. എന്നിട്ടും ആഞ്ചലിക്കയെ ഡിവോഴ്സ് ചെയ്തപ്പോൾ അയാൾ നിക്കോളിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കേസ് കൊടുത്തതിൽ ദുരൂഹതകളുണ്ട് എന്ന് പോലീസ് ചിന്തിച്ചു തുടങ്ങി. ആഡ് വാൻഡിനെയും അദ്ദേഹത്തിന്റെ മകൻ ആന്റി വാൻഡിനെയും ഉൾപ്പെടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്തു. നിക്കോളിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്നും അതുപോലെ ഡ്രസ്സിൽ നിന്നും കില്ലറിന്റെ സെമൻ സാമ്പിൾ ലഭിച്ചിരുന്നുവെങ്കിലും 1995 കാലത്ത് നെതർലാൻഡ്സ് പോലീസിന്റെ പക്കൽ അഡ്വാൻസ്ഡ് ടെക്നോളജികളൊന്നും നിലവിലുണ്ടായിരുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ അന്ന് DNA ടെസ്റ്റ് നടത്തുവാനോ അത് സസ്പെക്ട്സിന്റെ DNAയുമായി മാച്ച് ചെയ്ത് നോക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. ആഡ് വാൻഡനോ ആന്റി വാൻഡനോ ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പോലീസിന് തെളിയിക്കാൻ കഴിയാതെ വന്നതോടെ അവരെയും വെറുതെ വിടേണ്ടതായി വന്നു. മാറി മാറി വന്ന നിരവധി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നിക്കോളിന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടും കേസിൽ കാര്യമായ ഒരു പുരോഗതിയുമില്ലാതെ ഇതൊരു കോൾഡ് കേസായി മാറി. പതിനാറ് വർഷങ്ങൾ കടന്നുപോയി. 2011 പലരും ഈ കേസ് മറന്നു തുടങ്ങിയിരിക്കുന്നു. ഒരാളൊഴിച്ച് ആന്റി വാൻഡൻഹർക്ക്. നിക്കോൾ കൊല ചെയ്യപ്പെടുമ്പോൾ അവളുടെ സ്റ്റെപ്പ് ബ്രദറായിരുന്ന ആന്റി വാൻഡൻഹർക്കിന് 20 വയസ്സായിരുന്നു. 2011 അവന് 36 വയസ്സായിരിക്കുന്നു. ഇപ്പോഴും സഹോദരിയുടെ കൊലപാതകം മൂലമുണ്ടായ ആഘാതത്തിൽ നിന്നും അവൻ മുക്തനായിട്ടില്ല. മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയായിരുന്നു ആന്റി വാൻഡൻ കടന്നുപോയിരുന്നത്. അവന്റെ ജീവിത രീതിയിൽ മാറ്റം വരുത്താനും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാനും കുടുംബാംഗങ്ങൾ ഇടപെട്ട് ആന്റി വാൻഡനെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. പതിയെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തോന്നി തുടങ്ങിയ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2011 March 8 ഇംഗ്ലണ്ടിൽ നിന്നും ആന്റി വാൻഡൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. എന്റെ സഹോദരിയുടെ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുമല്ല. 16 വർഷങ്ങൾക്ക് മുൻപ് അവളെ അതിക്രൂരമായി കൊന്നത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാണ് ആന്റി വാൻഡൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. വളരെ വേഗത്തിൽ ഈ പോസ്റ്റ് ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തതോടെ നെതർലാൻഡ് പോലീസിന്റെ ശ്രദ്ധയിലും ഇത് വന്നു. ഇതോടെ അവരുടെ ഇടപെടലിനെ തുടർന്ന് ആന്റി വാൻഡനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിലും അവൻ കുറ്റം സമ്മതിച്ചതോടെ ആന്റി വാൻഡനെ അതിവേഗത്തിൽ നെതർലാൻഡ്സ് പോലീസിന് കൈമാറി. നെതർലാൻഡ്സിലെത്തിച്ച ആന്റി വാൻഡനെ കുടുംബാംഗങ്ങൾക്ക് ഒന്ന് കാണാൻ പോലും അവസരം നൽകാതെ പോലീസ് ജയിലിൽ അടച്ചു. 16 വർഷത്തോളമായി തെളിയിക്കാൻ കഴിയാതിരുന്ന കേസിൽ ഒരു തുമ്പുണ്ടായതിന്റെ പ്രതീക്ഷയിലിരുന്ന നെതർലാൻഡ് പോലീസിന് തലവേദനയുണ്ടാക്കിയ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ആന്റി വാൻഡൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും അതുകൊണ്ട് മാത്രം അവനെ കോടതിയിൽ കൊണ്ടുനിർത്താൻ പോലീസിന് കഴിയില്ല. ആ മൊഴി സത്യമാണോ എന്ന് തെളിയിക്കണം. ഇതോടെയാണ് വർഷങ്ങളായി ഒരനക്കവുമില്ലാതെ കിടന്നിരുന്ന നിക്കോളിന്റെ കേസ് ഫയൽ പോലീസ് റീഓപ്പൺ ചെയ്തത്. 2011 അത്യാവശ്യം DNA ടെക്നോളജികളെല്ലാം നെതർലൻഡ്സിൽ വികസിച്ചിരുന്നത് കൊണ്ട് തന്നെ 1995 ലഭിച്ച തെളിവിൽ നിന്നും അവർ കില്ലറിന്റെ ഒരു DNA പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ശേഷം ആന്റി വാൻഡന്റെ DNAയുമായി മാച്ച് ചെയ്ത് നോക്കിയെങ്കിലും അത് മാച്ചായില്ല. നിക്കോളിന്റെ കൊലപാതകത്തിൽ ആന്റി വാൻഡനുള്ള പങ്ക് തെളിയിക്കാൻ കഴിയാതെ വന്നതോടെ പോലീസിന് അവനെ വെറുതെ വിടേണ്ടതായി വന്നു. കേസന്വേഷണം വീണ്ടും തണുത്ത അവസ്ഥയിലായതോടെ പോലീസുകാർക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ആന്റി വാൻഡൻഹർക്ക് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തി. എന്നാൽ ഇത്തവണത്തെ വെളിപ്പെടുത്തൽ വാൻഡൻഹർക്ക് ഫാമിലിയെ മൊത്തത്തിൽ സമ്മർദ്ദത്തിലാക്കി. തന്റെ പിതാവും നിക്കോളിന്റെ സ്റ്റെപ്പ് ഫാദറുമായ ആഡ് വാൻഡൻഹർക്കിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നതായിരുന്നു ആന്റി വാൻഡന്റെ വെളിപ്പെടുത്തൽ. ആഡ് വാൻഡൻ നിക്കോളിനോട് അത്ര നല്ല രീതിയിലായിരുന്നില്ല പെരുമാറിയിരുന്നത്. അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആഡ് വാൻഡൻ നിക്കോളിനോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് എനിക്കുറപ്പാണ്. അത് പുറത്തറിയാതിരിക്കാനായി അയാൾ നിക്കോളിനെ കൊന്നുകളഞ്ഞതാണ് എന്നെല്ലാമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആന്റി വാൻഡൻ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇതോടെ പോലീസ് ആഡ് വാൻഡനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. ആന്റി വാൻഡൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് തനിക്കറിയില്ല എന്നും നിക്കോളിനെ ഞാൻ എന്റെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് എന്നെല്ലാമാണ് ആഡ് വാൻഡൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ നിക്കോളിന്റെ കേസ് വലിയ മാധ്യമ ശ്രദ്ധ നേടി. നെതർലൻഡ്സ് മുഴുവനായും ഈ കേസ് ചർച്ചയായി. ഇതോടെ കൂടുതൽ DNA ടെസ്റ്റുകൾക്കായി 2011 September 9 നിക്കോളിന്റെ സ്കെൽട്ടൺ റിമൈൻസ് പുറത്തെടുത്ത് നെതർലാൻഡ് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ന്യൂസിലാൻഡിൽ നിന്നുമുള്ള പ്രശസ്ത ഫോറൻസിക് സയന്റിസ്റ്റുകളെ ഉൾപ്പെടെ എത്തിച്ച് വിശദമായ ടെസ്റ്റുകളാണ് നടത്തിയത്. അതിൽ നിന്നും കില്ലറിന്റെ വളരെ വ്യക്തമായ DNA പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ നിലവിൽ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ഒരാളുടെ DNAയുമായും അത് മാച്ചായില്ല. അതായത് നിക്കോളിന്റെ സ്റ്റെപ്പ് ഫാദറായ ആഡ് വാൻഡനുമല്ല കില്ലർ എന്ന് വ്യക്തമായി. ഈ സമയത്താണ് നെതർലാൻഡ്സ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിക്കൊണ്ട് ആന്റി വാൻഡൻ മറ്റൊരു പ്രസ്താവന ഇറക്കിയത്.
കൊലയാളിയെ കണ്ടെത്താൻ കഴിയുന്ന കൃത്യമായ എവിഡൻസുകൾ പോലീസിന്റെ പക്കലുണ്ടായിരുന്നിട്ടും അവർ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായിരുന്നില്ല. പോലീസിന്റെ അനാസ്ഥ പുറത്തുകൊണ്ടുവരാനും കേസന്വേഷണം റീഓപ്പൺ ചെയ്യിപ്പിക്കാനുമാണ് ഞാൻ തെറ്റായ കുറ്റസമ്മതം നടത്തിയതും എന്റെ സ്വന്തം പിതാവിനുമേൽ ആരോപണങ്ങൾ ഉന്നയിച്ചതും. അല്ലാതെ എനിക്കോ എന്റെ പിതാവിനോ ഈ കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല എന്നുമായിരുന്നു ആന്റി വാൻഡൻ വെളിപ്പെടുത്തിയത്. ഇതോടെ പോലീസിനുമേൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ അവർക്ക് മേൽ സമ്മർദ്ദങ്ങളുണ്ടായി. നിലവിൽ പോലീസിന്റെ പക്കൽ പ്രതിയുടെ വളരെ ആക്യുറേറ്റായ ഡി എൻ എ പ്രൊഫൈലുണ്ട്. അതുവെച്ച് നെതർലൻഡ്സ് പോലീസിന്റെ ക്രിമിനൽ ലിസ്റ്റിലുള്ള പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ അവർ തീരുമാനിച്ചു. 3 വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. 2014 ജനുവരി 14 46 വയസ്സുള്ള ജോസ് ഡിജി എന്നൊരു വ്യക്തിയെ അയാളുടെ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഐൻഹോവൻ സിറ്റിയിൽ തന്നെയായിരുന്നു ജോസ് ഡിജി താമസിച്ചിരുന്നത്. 3 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജോസ് ഡിജിയുടെ ഡി എൻ എ കില്ലറിന്റെ ഡി എൻ എയുമായി 100% മാച്ചായതോടെയാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത സമയത്ത് അയാൾ കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ജോസ് ഡിജി മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ട കേസുകളിലൊന്ന് നിക്കോളിന്റെ കേസുമായി നല്ല സാമ്യമുണ്ടായിരുന്നു. സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആക്രമിച്ച് റേപ്പ് ചെയ്ത കേസായിരുന്നു അത്. മറ്റു 2 കേസുകൾ അയാളുടെ ഗേൾഫ്രണ്ടിന് നേരെ നടന്ന സെക്ഷൽ അബ്യൂസ് കേസുകളായിരുന്നു. ഈ കേസുകളിൽ അന്ന് ജോസ് ഡിജി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും അയാളൊരു മാനസിക രോഗിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വളരെ നാൾ ട്രീറ്റ്മെന്റ് നൽകിയതിനു ശേഷം വിട്ടയക്കുകയാണ് ചെയ്തത്. അവസാനം വിചാരണ നടപ്പിലാക്കി ജയിലിലടയ്ക്കാൻ അയാളൊരു കൊലപാതകം നടത്തുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. 2014 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച വിചാരണ പല കാരണങ്ങളാൽ 2016 വരെയാണ് നീണ്ടുപോയത്. നിക്കോളിന്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് ജോസ് ഡിജി മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നുവെന്നും കൊലപാതകം നടത്തിയത് മറ്റാരോ ആണ് എന്നെല്ലാം പറഞ്ഞ് ഡിഫൻസ് ലോയർ മാക്സിമം ജോസിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കെതിരെ കൃത്യമായ ഫോറൻസിക് എവിഡൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ജോസ് ഡിജി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും അയാൾക്ക് 14 വർഷത്തെ ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു. ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒഴിച്ച് മറ്റു പല രാജ്യങ്ങളിലും ഇത്തരം കേസുകൾക്കുള്ള ശിക്ഷ വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണെങ്കിലും സ്വന്തം ജീവിതം വരെ പണയപ്പെടുത്തി ആന്റി വാൻഡൻഹർക്ക് എന്ന നിക്കോളിന്റെ സഹോദരനാണ് പ്രതിയെ കണ്ടെത്തി അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിനായി അവസാനം വരെ പോരാടിയത്. ആത്മാർത്ഥമായ സഹോദര സ്നേഹത്തിന് രക്തബന്ധം ആവശ്യമില്ല എന്ന് തെളിയിച്ച മനുഷ്യൻ. പക്ഷേ സഹോദരിയുടെ ക്രൂരമായ മരണമുണ്ടാക്കിയ ഡിപ്രഷനിൽ നിന്നും ആൽക്കഹോൾ അഡിക്ഷനിൽ നിന്നും അദ്ദേഹത്തിന് ഒരിക്കലും പുറത്തുകടക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2022 മെയ് മാസത്തിൽ ഇംഗ്ലണ്ടിൽ വെച്ച് ആന്റി വാൻഡൻഹർക്ക് ആത്മഹത്യ ചെയ്തു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കണ്ട.